കോട്ടയം മണർക്കാട് ഭർത്തർ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ അർച്ചനയുടെ മരണം കൊലപാതകമെന്ന ബന്ധുക്കൾ. സ്ത്രീധനത്തിനു വേണ്ടി അർച്ചനയുടെ ഭർത്താവ് ബിനു നിരന്തരം പീഡിപ്പിച്ചിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് മണർക്കാട് മാലം ചിറയിലെ ഭർത്താവിന്റെ വീട്ടിൽ അർച്ചന രാജുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്തർ വീട്ടിലെ കുളിമുറിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് അർച്ചനയെ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് ബിനു പീഡിപ്പിച്ചിരുന്നുവെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. ഭർത്താവായ ബിനുവിന് വ്യാപാര സ്ഥാപനം വിപുലപ്പെടുത്താൻ 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ടായിരുന്നു പീഡനമെന്നാണ് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത്. മകളെ കൊന്നതാണെന്ന സംശയമുണ്ടെന്നും ഓട്ടോ ഡ്രൈവറായ രാജുവും ഭാര്യ ലതയും പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. 2.5 വർഷം മുമ്പായിരുന്നു ഓട്ടോ കൺസൾട്ടന്റായ ബിനുവും അർച്ചനയുമായുള്ള വിവാഹവും. സ്വത്തും സ്വർണവും വേണ്ടെന്ന് പറഞ്ഞാണ് കിടങ്ങൂർ സ്വദേശിനിയായ അർച്ചനയെ ബിനു വിവാഹം കഴിച്ചത്. വിവാഹശേഷം ബിനുവും വീട്ടുകാരും പണം ആവശ്യപ്പെട്ട് അർച്ചനയെ പീഡിപ്പിച്ചു എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. സ്ഥലം വിറ്റ് പണം നൽകാൻ തീരുമാനിച്ചെങ്കിലും കോവിഡ് കാരണം ഇത് മുടങ്ങുകയായിരുന്നു. ഇതിനു പിന്നാലെ ഉണ്ടായ ദേഷ്യവും വൈരാഗ്യവുമാണ് അർച്ചനയെ ഉപദ്രവിച്ചാണ് ബിനു തീർത്തതെന്ന് കുടുംബം ആരോപിക്കുന്നത്. അർച്ചന മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് 20,000 രൂപ കുടുംബം ബിനുവിന് കൈമാറിയിരുന്നു. ഈ മാസം 3-നാണ് ബിനുവിന്റെ വീട്ടിലെ ശുചിമുറിയിൽ അർച്ചനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അർച്ചന വീട്ടിലെത്തിയാലും കുടുംബത്തോട് സംസാരിക്കാൻ സമ്മതിക്കില്ല എന്നും തങ്ങളുടെ മുന്നിൽ വെച്ചും അർച്ചനയെ ബിനു മർദ്ദിച്ചിട്ടുണ്ടെന്നുമാണ് സഹോദരിമാർ വ്യക്തമാക്കുന്നത്. കുടുംബത്തിന്റെ പരാതിയിൽ മണർക്കാട് പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ അർച്ചനയ്ക്ക് ഒരു മകളുണ്ട്. പോലീസ് കേസ് അന്വേഷിക്കുന്നതിനിടയിലാണ് അർച്ചനയുടെ മാതാപിതാക്കൾ പരാതിയുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. മകളെ കൊന്നതാണെന്ന സംശയമുണ്ടെന്നാണ് ഓട്ടോ ഡ്രൈവറായ രാജുവും ഭാര്യ ലതയും പറയുന്നത്. അർച്ചനയെ സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് പീഡിപ്പിച്ചിരുന്നുവെന്നാണ് മാതാപിതാക്കൾ വ്യക്തമാക്കുന്നത്. സംഭവ ദിവസം ബന്ധുവീട്ടിലെ ചടങ്ങിന് പോകുന്നതിനെ ചൊല്ലി രാവിലെ ഇരുവരും തമ്മിൽ വഴക്കുണ്ടായെന്നും തുടർന്ന് ജീവനൊടുക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ ആദ്യ നിഗമനങ്ങളിൽ പറഞ്ഞിരുന്നത്. അർച്ചനയുടെ ഡയറി കുറിപ്പുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ബാത്റൂമിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു അർച്ചനയെ കണ്ടെത്തിയത്. എന്നാൽ ബാത്റൂമിനുള്ളിൽ വീണെന്നായിരുന്നു ഭർത്തർ വീട്ടുകാർ അർച്ചനയുടെ വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. ഈ സംഭവത്തിൽ അസ്വാഭാവികമായ മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ്. അതേസമയം സ്ത്രീധന പീഡനങ്ങൾ ഉൾപ്പെടെയുള്ള പീഡനങ്ങൾക്കെതിരെ കർശന നടപടികൾ സർക്കാർ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും സ്ത്രീധന പീഡന മരണങ്ങൾ നിരവധിയാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ 13 വർഷത്തിനിടെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്നുള്ള 212 മരണങ്ങളാണ് കേരള പോലീസ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. പോലീസിന്റെ ക്രൈം റെക്കോർഡുകൾ പ്രകാരം സംസ്ഥാനത്ത് 5 വർഷത്തിനിടെ നടന്നത് 66 സ്ത്രീധന പീഡന മരണങ്ങളാണ്. 2021 വർഷത്തിൽ ആദ്യ 4 മാസത്തിനുള്ളിൽ മാത്രം ഭർത്താവും ഭർത്തർ വീട്ടുകാരും പ്രതികളായ 1080 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേരള പോലീസിന്റെ കണക്കുകൾ പ്രകാരം 2016 ജനുവരി മുതൽ 2021 ഏപ്രിൽ വരെയുള്ള കാലയളവിൽ 74,679 കേസുകളാണ് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.